നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് നമുക്കത് വേർതിരിച്ചറിയാൻ പറ്റും അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രീൻ കളർ ആണ് ബ്ലൂ കളർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും അല്ലെ ആൻഡ് എത്രത്തോളം കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ആനിമൽസിന്റെ ഇടയിൽ നിന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആണ് ലൈഫ് ഇൻ കളർ വിത്ത് ഡേവിഡ് ആറ്റൻ ബ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത ഈ ഡോക്യുമെന്ററി മൂന്ന് എപ്പിസോഡ്സ് ആണുള്ളത് ആൻഡ് ഈ മൂന്ന് എപ്പിസോഡ്സിലൂടെ എത്രത്തോളം കളേഴ്സിന് ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ ഓരോരോ സ്റ്റേജസിൽ അതെങ്ങനെ അവർ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന വളരെ കിടിലനായിട്ടുള്ള കുറെ എക്സ്പ്ലേഷൻസിലൂടെയാണ് ഈ ഡോക്യുമെന്ററി മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഹമ്മിംഗ് ബേർഡ്സിന്റെ ഇടയിൽ എങ്ങനെ അവർ മെയ്റ്റ്സിന് അല്ലെങ്കിൽ മെയ്റ്റിങ്ങിന് ഇണചേരലിന് വേണ്ടിയിട്ട് കളർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് ശരിക്കും അത് കാണുമ്പോൾ വെറുതെ ആ ഒരു സീക്വൻസ് കാണിക്കാതെ അതിന്റെ പിന്നിലൂടെ എത്രത്തോളം സയന്റിഫിക്കലി അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുകയും ചെയ്യുന്നുണ്ട് ആൻഡ് ഇവരുടെ കണ്ണിലൂടെ എങ്ങനെ കളേഴ്സിനെ വേർതിരിച്ചറിയുന്നു ഇവൻ ഒരു ബീസ് എങ്ങനെ അൾട്രാവയലറ്റ് റേസ് കാണുന്നു എന്നുള്ളതൊക്കെ ഒരു ക്യാമറയുടെ മുമ്പിൽ അൾട്രാവയലറ്റ് ഫിൽറ്റർ വെച്ചുകൊണ്ട് അതിങ്ങനെ കാണിച്ച് നമുക്ക് കൂടി കാണിച്ചു തരുന്ന അത്രയും അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്ന എപ്പിസോഡ്സ് കൂടിയാണിത് ഓരോ എപ്പിസോഡുകളിലും ഓരോരോ ആനിമൽസിനെ കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് വേഗത്തിൽ തന്നെയാണ് ഈ ഡോക്യുമെന്ററിയുടെ പോക്ക് പ്രത്യേകിച്ച് ടെക്നോളജി ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലോ എത്രത്തോളം കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ യു വി ഫിൽറ്ററിലെ യൂസേജിനെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഇവർ എത്രത്തോളം വളരെ കൂടി പലയിടത്തും ഇപ്പോൾ ഇവൻ ഒരു ക്രാപ്സിൻ്റെ ഒരു ലൈഫിലെ ഒരു പ്രത്യേകതര സ്ഥലത്തുള്ള ഒരു ക്രാപ്സിന്റെ ലൈഫിൽ എത്രത്തോളം ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് കാണിക്കുന്ന അതിനുവേണ്ടി ഇവർ സമയം എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യാനൊക്കെ എടുത്തിട്ടുള്ള എഫേർട്ടുകളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കണ്ടുപോകുക നിങ്ങൾക്ക് ഇപ്പൊ നേച്ചറിനെ കുറിച്ചിട്ട് ആയിട്ടുള്ള ഡോക്യുമെന്ററീസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക ആൻഡ് ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക ആൻഡ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയാ കാണാത്തവർ മസ്റ്റ് ആയിട്ടും കാണുക